അപ്പുറത്തെ വീട്ടിലെ സണ്ണിച്ചേട്ടന്റെ പൂവൻ വാഴകൾ മൂന്നെണ്ണം സംഘം ചേർന്ന് ആക്രമിക്കുകയും കുത്തി മറിച്ചിട്ട് അറിഞ്ഞും പുറഞ്ഞും കടിച്ച് തിന്നുകയും ചെയ്ത കേസിലെ ഒന്നാം പ്രതി കുട്ടപ്പായി കുട്ടപ്പായി കുട്ടപ്പായി. ഇന്ന് കുട്ടപ്പായക്കും പിള്ളേർക്കൊക്കെ കോള. നമ്മുടെ പപ്പിക്കുട്ടൻ പൂ കട്ട് പറിച്ച വീട്ടിലെ സണ്ണിച്ചേട്ടൻ്റെ വീട്, അവര് അങ്ങോട്ട് വീട്ടിലോട്ട് കയറാൻ ഒരു വഴി ഉണ്ടാക്കുന്നുണ്ട്, വീടൊന്ന് പുതുക്കിപ്പണിയോ. അപ്പോൾ ആ വഴി തെളിക്കാനായിട്ട് ഇന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആലും അവരവിടെ കിട്ടിയേക്കുക, ഇഷ്ടംപോലെ പുല്ലുണ്ട്. ഇങ്ങനെ തെളിക്കാനൊക്കെ ഉള്ള ഓർഡർ ഉണ്ടോ പറഞ്ഞോട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീട്ടിൽ പോകുന്നത്. ഞാൻ അടുത്ത വീട്ടിൽ പിന്നെ ഒരു പറമ്പോട്ട് തെളിക്കാൻ വേറൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ബിസിയാണ് ഇപ്പം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇവരൊന്ന് അഴിച്ചു കെട്ടി കുളിപ്പിച്ചൊക്കെ പറമ്പിലൂടെ ഉണ്ടാകാം. പൂത്തിനെ കാണിച്ചില്ലെന്ന് പരാതി പറയുന്നുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ ആഴ്ചയല്ലെങ്കിലും രണ്ടാഴ്ച കൂടും പൂത്തിനെ കാണിക്കാറുണ്ട്. മഴയൊന്നും ഇല്ലല്ലോ, ഭയങ്കര മഴയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടിയില്ല. ആ പപ്പിക്കുട്ടൻ്റെ കാര്യം, പപ്പിക്കുട്ടൻ്റെ ഹെൽത്ത് ഓക്കെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് അവനെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് പപ്പിക്കുട്ടൻ ക്ഷീണം വന്നത്, എന്തുകൊണ്ടാണ് അവൻ ബോധം കെട്ട് വേണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞു. പപ്പി ഒരിക്കലും എക്സൈറ്റഡ് ആയിട്ട് ബോധം കെട്ടതല്ല. നമ്മൾ നെറ്റിലൊക്കെ നോക്കി അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കേട്ടൊക്കെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു, ഇവിടെ നമ്മൾ മൂന്ന് ഡോക്ടേഴ്സിനെ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തന്നെ ഒത്തിരി പേര് സജസ്റ്റ് ചെയ്തായിരുന്നു എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ആ ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം 5 ദിവസങ്ങളിൽ മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ കൗണ്ട് കുറഞ്ഞിരിക്കുന്നുണ്ട്. ആ ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം കൂടാനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അതായിരുന്നു അവൻ്റെ എക്സൈറ്റ് ആയിട്ടുള്ള പ്രശ്നം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ സാധിച്ചില്ല. അതുപോലെ തന്നെ ക്ഷീണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ചിലപ്പം ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ഗ്ലൂക്കോസ് ഇട്ടായിരുന്നു, ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞപ്പോൾ പപ്പി ആക്റ്റീവ് ആയിരുന്നു. അപ്പം പിറ്റേ ദിവസം ചെറിയ ക്ഷീണം കണ്ടപ്പോൾ, ആ പിറ്റേ ദിവസം നിങ്ങളാ വെബ് സീരീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ അവൻ നല്ല പെർഫെക്റ്റാണ്, അടിപൊളിയായിട്ട് ഓടും ചാടും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അത്ര അങ്ങ് ആക്റ്റീവ് ആവണില്ല, അന്ന് ആ പഴയ ഒരു എനർജിയിലോട്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ചെക്ക് ചെയ്തേക്കാൻ തരുക. അപ്പോൾ വീണ്ടും എന്നാൽ ഇച്ചിരിയോടെ ഗ്ലൂക്കോസ് കയറ്റിയാൽ സുഖമാകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഓടിപ്പോയി. നമ്മൾ ഗ്ലൂക്കോസ് കയറ്റിയായിരുന്നെങ്കിൽ ചിലപ്പം കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചേനെ. ഹൃദയ സംഭവം വന്ന് വലിയ അപകടം ഉണ്ടായിരുന്നു. കാരണം അത് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ബ്ലഡ് കുറവാണ്, ഓൾറെഡി പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണവും കൗണ്ട് കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഗ്ലൂക്കോസ് കയറ്റി കഴിയുമ്പോൾ ബ്ലഡ് വീണ്ടും ഡൈലൂട്ട് ആവും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചേക്കാം. അപ്പോൾ ഈ എണ്ണം കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെള്ളിൻ്റെ കൊണ്ടുണ്ടാവാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെള്ളിൻ്റെ കാര്യം നല്ലത് ശ്രദ്ധിക്കുക. അതിപ്പം ഒരുപാട് ചെള്ളൊന്നും വേണമെന്നില്ല, ഒരു ചെള്ള് കടിച്ചാലും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അതാണ് ചെറിയൊരു സംഭവമാണ് ഇത്രയും വലിയ പ്രശ്നം പപ്പിക്കുട്ടൻ സംഭവിച്ചത്. പപ്പിക്കുട്ടൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പം അധികം എക്സസൈസ് അവന് കൊടുക്കുന്നില്ല. അവനൊന്ന് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് അവന് പുറത്തോട്ട് നടക്കുന്നതൊക്കെ ആവശ്യത്തിന് നടത്തുക, ബാക്കി അവന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഓൾറെഡി കുറവായതുകൊണ്ട് അത് ഒത്തിരി എക്സസൈസ് ആയിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അവൻ ഡെയിലി വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. എന്നാലും റിക്കവർ ആകാൻ കുറച്ചൊരു എളുപ്പം റെസ്റ്റ് എടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് പപ്പിനെ അവിടെ വെച്ചേക്കുവാണ്. പപ്പിക്കുട്ടൻ്റെ പാവം കണ്ടപ്പോഴുള്ള വീഡിയോ ഒക്കെ ഉണ്ടല്ലേ, ആ ഒരു സിറ്റുവേഷനാണ് പപ്പി ഇപ്പോൾ ഇരിക്കുന്നത്. വേറെ വലിയൊരു അസുഖം നമുക്ക് കാണാനില്ല, പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കൗണ്ട് കുറവ്. അപ്പോൾ അത് നമുക്ക് നോർമലായിട്ട് കൊണ്ടുവരണം. അതിന് കുറച്ച് മരുന്നും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട്. പപ്പായ എക്സ്ട്രാക്റ്റിൻ്റെ, അതായത് പപ്പായയുടെ എക്സ്ട്രാക്റ്റ് സിറപ്പായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള മരുന്നും ഒരു 4 കൂട്ടം ഗുളികയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ വൈകിട്ടും കൊടുക്കണം, അത് കൊടുക്കുന്നുണ്ട്. മരുന്നിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ അസുഖം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഒരിക്കലും ഒരിക്കലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ വേറൊരാളുടെ ഡോഗിൻ്റെ അസുഖം വെച്ചിട്ട് നമ്മുടെ ഡോഗിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്തേക്കല്ല. ഉറപ്പായിട്ടും നല്ലൊരു വെറ്റിനറി ഡോക്ടറെ കാണുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം അസുഖം എന്താണെന്നുള്ളത് വെരിഫൈ ചെയ്യുക. കുളിപ്പിക്കാനേ നമുക്ക് പ്രഷർ വാഷർ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് വോൾട്ടേജ് ഇല്ല, 140 വോൾട്ടൊക്കെയാണ് അപ്പോൾ കിട്ടുന്നത്, ഒട്ടും വോൾട്ടേജ് ഇല്ല. പിന്നെ പ്രഷർ വാഷർ ഇപ്പോൾ വോൾട്ടേജ് ഇല്ലാണ്ടൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും, അതിന് ചെറിയൊരു കംപ്ലയിൻറ്റും ഉണ്ട്, ഒട്ടും ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ മാനുവലി വേണം കുളിപ്പിക്കാൻ. എന്താ
പിന്നെ ഞാൻ കുട്ടപ്പായ അടുപ്പത്ത് പോയി നീ തൂക്കുവാണെങ്കിൽ അവള് തലയും കൊണ്ട് വരും അവളെ തൂക്കാനായിട്ട് കണ്ടിട്ടാവേ അപ്പുറം മാറി മാറുന്നേ കൊട്ടപ്പായ തൂക്കുമ്പോഴേ കൊട്ടപ്പായ ഉണ്ടോ അവള് വരുവേ ഉണ്ടോ അവള് തലയും കൊണ്ട് വരുന്നുണ്ടോ അവളെ തൂക്കാനായിട്ട് ഇന്ന് തൂക്കുന്നില്ല ഇത് എന്നെ കുളിപ്പിച്ചാലും പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ആയിരിക്കും ചാണകം ചേട്ടൻ ദിവസമൊക്കെ വൃത്തിയായിട്ടിരിക്കും അവളെ തൂക്കുന്നുണ്ട് അവളും തൂത്തു വരുന്നതായിരിക്കും മതി മതി നിങ്ങളിത് കണ്ടോ ഇവിടെയാണ് നമ്മൾ പോത്തിനെ കെട്ടിയത് ഇവിടുത്തെ പുല്ല് നിങ്ങൾ കണ്ടോ എന്തോ പോലെ തിക്കായിട്ടാണ് നിൽക്കുന്നതെന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന അവസ്ഥ ഇതാണ് അവരത് നല്ല മിറ്റം പോലെ ആക്കിയിടും പശുവിനെ കെട്ടിയാൽ ഒരിക്കലും ഇതുപോലെ തെളിക്കത്തില്ല പോത്താണെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ അവനത് ഒരു പുല്ലിൻ്റെ ഒരു ഇലയുടെ സംഭവം നിലത്ത് കാണത്തില്ല കംപ്ലീറ്റ് മിറ്റം പോലെ തെളിച്ചിടും അതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ പോത്തിനെ പുല്ല് വെട്ടി എന്ന് പറയുന്നത് പോത്തോട്ടമ്മയുടെ ഇങ്ങനെ ഒരു ദിവസത്തെ പരിപാടി തീർന്നിരിക്കുകയാണ് അപ്പോൾ വീണ്ടും തൊട്ടുമുമ്പത്തേനാണ് അഴിച്ചു കിട്ടിയത് അവർ പുല്ലൊക്കെ തിന്നു വയറൊക്കെ നിറഞ്ഞു ഇന്നിവിടെ നല്ലപോലെ പുല്ലുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് വയറ് നിറഞ്ഞു ഇപ്പം നാളെ തൊട്ടപ്പുറത്ത് ചേട്ടൻ്റെ വീട് വീടിന് മുമ്പിൽ കുറച്ച് പള്ളിയുണ്ട് അവിടെ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ എവിടെയാണ് കിട്ടുന്നത് അവിടെയും ഇപ്പം നാളത്തെ കാര്യം കുശാല നാളത്തെ കഴിഞ്ഞ് മുതൽ നമ്മൾ വീണ്ടും പഴയ പറമ്പിലോട്ട് തന്നെ പോകും അവിടെ പുല്ല് കുറവാണ് നേരം വൈകിട്ടത്തെ ഈ വെള്ളം കുടിയെല്ലാം കൂടെ വെച്ച് നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പപ്പിക്കുട്ടൻ്റെ വെബ് സീരീസിൻ്റെ കാര്യം ആൾക്കാർ ചോദിക്കുന്നുണ്ട് വെബ് സീരീസ് നമുക്ക് പയ്യിടാം കേട്ടോ വെബ് സീരീസ് ഇനിയിപ്പം നമുക്കൊരു ഷെഡ്യൂൾ പറയാൻ പറ്റത്തില്ല കാരണം പപ്പിക്കുട്ടൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എറണാകുളമൊക്കെ പോകേണ്ടി വരും അവനെ കംപ്ലീറ്റ് ആയിട്ട് ഇടയ്ക്കൊന്ന് ചെക്കപ്പൊക്കെ നടത്തിയിട്ടേ ആ ബ്ലഡിൻ്റെ കൗണ്ടിൻ്റെ കാര്യമൊക്കെ ഓക്കെ ആക്കിയിട്ട് നമ്മൾ വെബ് സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നമ്മളെല്ലാം ശനിയാഴ്ച ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡ് ഇച്ചിരി താമസം വരുള്ളൂ പിന്നെ പപ്പിക്കുട്ടൻ്റെ പെണ്ണന്വേഷണം അത് നടക്കുന്നുണ്ട് പെൺകുട്ടി ഒരാൾ നമുക്ക് നമ്മുടെ കസ്റ്റഡി ഒരു പെൺകുട്ടിയെ വന്നിട്ടുണ്ട് അപ്പം പുള്ളിക്കാരിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അതൊരു അടിപൊളി എപ്പിസോഡായിരിക്കും കേട്ടോ അത് പക്ഷേ ഇനിയുള്ള ഒരു 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടേ നമ്മൾ ആ എപ്പിസോഡ് വരത്തുള്ളൂ ഏകദേശം ഓക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വെബ് സീരീസ് വഴി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും രസകരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്ന പോലെ ചെയ്തേക്കാം കേട്ടോ ചിലർക്ക് വെബ് സീരീസ് ഒത്തിരി ഇഷ്ടമാണ് ചിലർക്ക് ട്രെയിനിങ് ആണ് ഇഷ്ടം ട്രെയിനിങ്ങും ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ ട്രെയിനിങ് നിർത്താതെ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ പപ്പിക്കുട്ടൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം സാച്ചുറേറ്റഡ് ആയി നമുക്ക് വേണ്ടതെല്ലാം അവനെ ട്രെയിൻ ചെയ്യിച്ചു അപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന കുട്ടീനെ നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്തായാലും ട്രെയിനിങ് വീഡിയോ അപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് തുടങ്ങുന്നതായിരിക്കും
പപ്പിക്കുട്ടനെ പഠിപ്പിച്ചതും പഠിപ്പിക്കാത്തതും ആയിട്ടുള്ള തെക്കുകളൊക്കെ നമുക്ക് പുതിയൊരു ഡോഗിനെ കൂടെ ട്രൈ ചെയ്യാം. നമുക്കൊരു നല്ലൊരു പപ്പിക്കുട്ടി കൂടെ എടുക്കണം, വേറെ ഏതെങ്കിലും ബ്രീഡ്. നല്ലത് മീൻസ് പപ്പിക്കുട്ടൻ നല്ലതാണ്, അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും ഒരു ബ്രീഡായിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പട്ടിക്കുട്ടി എടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് ട്രെയിൻ ചെയ്യാം. കെണ്ണലും തുടങ്ങുന്നില്ല, എന്നാലും നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ എല്ലാം റെഡി ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം 75 നിന്ന് ഇപ്പോൾ 81 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. വളരെ നന്ദി. അതുപോലെ ഞാൻ കയറി പോട്ടെ, ഒരു 100 അങ്ങ് അടിക്കട്ടെ. 1 മില്ലിൽ ഞാൻ കയറട്ടെ അല്ലേ? അയ്യ മതി, നമുക്ക് ധൃതി ഒന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ കാണുക. ഇഷ്ടമുള്ള വീഡിയോസ് അത് നോക്കി നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഹലോ.